പൂർവോത്തര കമ്പനികളുടെ എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എൽഇഡി ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, ഒടിജി ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും കർഷകരിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നതിനുമായി ഒന്നാം കർഷക കമ്മീഷൻ സിറ്റിംഗ് നടത്തി. ചെറുപുഴ ഉൾപ്പെടുന്ന മലയോര പഞ്ചായത്തിലെ കർഷകരെ നേരിൽ കണ്ട് പരാതികൾ സ്വീകരിക്കുന്നതിന് പാടിയോട്ടിച്ചാലിലാണ് സിറ്റിംഗ് സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ നേതൃത്വത്തിൽ മറ്റു കർഷക സംഘടനകളുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി നാഷണലിസ്റ്റ് കിസാൻ സഭ ദേശീയ സെക്രട്ടറി എം ജെ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. പല രാഷ്ട്രീയ പാർട്ടികളും കർഷകരുടെ പാർട്ടികളായി മാറി നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നേടുന്നതിനും കാര്യങ്ങൾ നടക്കുന്നതിനും അതിനുള്ള അനുകൂലമായ ഘടകങ്ങൾ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പല സംസാരത്തിനകത്തും നമ്മുടെ പല ധാരണകൾക്കും രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തി കർഷക സംഘടനകൾ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടണം എന്ന ഒരു വിചാരം നമ്മളിൽ പലർക്കും അത് പല രീതിയിൽ സംസാരിക്കുമ്പോഴും ആ രീതിയിലുള്ള സംസാരങ്ങൾ വരാറുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടി ബുദ്ധിപരമായ നീക്കം നടത്തുന്നതല്ലേ കർഷക പ്രസ്ഥാനങ്ങൾക്ക് നല്ലത് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ പരക്കെ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10% എടുക്കുന്ന പണിക്ക് 50% പണിയെടുത്താൽ കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ട് വരും എന്ന അഭിപ്രായക്കാരനാണ്. ഇപ്പൊ ഞാൻ പറയാം, അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി പ്രവർത്തനത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് നിൽക്കുന്നത് കർഷകരാണ്. അതിന്റെ ഗുണങ്ങൾ ആ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയും. ഇപ്പം മഹാരാഷ്ട്രയിലെ കരിമ്പ് കർഷകരാണെങ്കിലും പഞ്ചാബിലെ ഗോതമ്പ് കർഷകരാണെങ്കിലും കർണാടകത്തിലെ കാപ്പി കർഷകരാണെങ്കിലും ഏത് രീതിയിലുള്ള കർഷകരും ഏതെങ്കിലും ഒരു പാർട്ടിയുമായി ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾ നേടുന്നതിനും ഗവൺമെന്റിൽ നമുക്ക് സ്വാധീനം ചെലുത്തുന്നതിനുമൊക്കെ നമുക്കതുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഫാദർ അബ്രഹാം വടക്കേമുറി അധ്യക്ഷനായി വിവിധ കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ, സുരേഷ് കുമാർ ഓടപ്പന്തിയിൽ, സണ്ണി തുണ്ടിയിൽ, ബേബി തോട്ടത്തിൽ, അഗസ്റ്റിൻ വെള്ളാരം കുന്നിൽ, സജി തോപ്പിൽ, ജേക്കബ് മേലടത്ത്, സതീശൻ കാഞ്ഞിരിക്കൽ എന്നിവർ സംസാരിച്ചു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, കമ്മീഷൻ അംഗം സുമിൻ എസ് നെടുങ്ങോടൻ എന്നിവർ കർഷകരിൽ നിന്നും പരാതികൾ സ്വീകരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നവർ ആ ഉദ്യോഗസ്ഥർ തന്നെയാണ്. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ നിരന്തരമായ സമരം ചെയ്ത് ഒട്ടനവധിയായ സഹിച്ച് അതിന്റെ വിഷമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയുന്നത്. ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിപ്പോ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണത്തിന്റെ പേരിലുള്ള പിന്നെ ഫണ്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കുട്ടനാട്ടിലെ നെല്ല് സംബന്ധിച്ച നെൽ കർഷകർക്ക് പിന്നെ നെല്ല് സംഭവിച്ചതിന്റെ പൈസ കൊടുക്കാൻ കഴിയുന്നില്ല. വട്ടവടയിലും ഇടുക്കിയിലും ഉത്പാദിപ്പിച്ച കർഷകർക്ക് പച്ചക്കറി കോർപ്പറേറ്റെടുത്ത മറ്റേ സാധനങ്ങളുടെ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ നിസ്സാരമായി ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.